നമസ്കാരം ബി ജെ പി നേതാക്കളുടെ പ്രസ്താവനയിൽ പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ഖത്തറടക്കമുള്ള ചില ഗൾഫ് രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഉപരോധ ആഹ്വാനവുമായി കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു അവർ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും അവരെ പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന രീതിയിലുള്ള അപ്രഖ്യാപിതമായ ചില ഉപരോധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്ന രീതിയിലുള്ള പ്രസ്താവനകളും അവർ നടത്തിയിരുന്നു തീർച്ചയായും ഇന്ത്യ മതിയായ വിശദീകരണം ഈ വിഷയത്തിൽ ഈ രാജ്യങ്ങൾക്കൊക്കെ നൽകിയിരുന്നു എങ്കിൽ പോലും വിമർശനങ്ങൾ ഈ രാജ്യങ്ങൾ തുടരുന്ന പരിതസ്ഥിതിയിൽ ഇന്ത്യ ഈ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നമ്മുടെ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു അതായത് ഇന്ത്യ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഏതാണ്ട് എൺപത് ശതമാനത്തോളം ഒപ്പക്ക് രാജ്യങ്ങളിൽ നിന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഏഴ് ശതമാനം എണ്ണ മാത്രമാണ് ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ട് റഷ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി കൂട്ടാനും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്താനും കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എണ്ണ കമ്പനികളെ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇന്ത്യയുടെ എണ്ണ കമ്പനികളായ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അടക്കമുള്ള കമ്പനികൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് പോലും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗൾഫ് മേഖലകളെ എണ്ണ ഇറക്കുമതിയിൽ ആശ്രയിക്കുന്നതും പരമാവധി കുറയ്ക്കുക എന്നത് കഴിഞ്ഞ ദിവസത്തെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഉപരോധ ആഹ്വാനവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന ചിലർ നയതന്ത്ര വിദഗ്ദ്ധർ ഇത് നിരീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷേ രാജ്യത്ത് അനാവശ്യമായ കാരണങ്ങളാൽ രാജ്യത്തിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചാൽ തീർച്ചയായും രാജ്യം തിരിച്ചടയ്ക്കും ആദ്യം മാന്യമായി തന്നെയാണ് ഇന്ത്യ ഗൾഫ് രാജ്യങ്ങൾക്ക് അവർ ചോദിച്ച വിഷയത്തിനുള്ള മറുപടി വിശദീകരണം നൽകിയത് പക്ഷേ അതിലും തൃപ്തരല്ലാതെ ഏതോ അജണ്ടയുടെ ഭാഗമായി ചില രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ അനാവശ്യമായ ഉപരോധ ഭീഷണി മുഴക്കുന്നുണ്ട് അതിന് രാജ്യം വഴങ്ങേണ്ടതില്ല അതുകൊണ്ട് തന്നെ പെട്രോളിയം ഇറക്കുമതിയിലൂടെ തിരിച്ചടിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഈ പുറത്തു വരുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കുക റഷ്യയുടെ റോസ്നെഫ്റ്റ് എന്ന കമ്പനിയാണ് ഇന്ത്യ ഇതിനുവേണ്ടി ആശ്രയിക്കുന്നത് റോസ് നെഫ്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായും ഭാരത് പെട്രോളിയവുമായും ഹിന്ദുസ്ഥാൻ പെട്രോളിയവുമായും എല്ലാം ധാരണയിൽ ധാരണയിലേർപ്പെട്ട് കഴിഞ്ഞു എണ്ണ ഇറക്കുമതിക്കുള്ള ധാരണാപത്രങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു സ്വകാര്യ പെട്രോളിയം കമ്പനിയായ റിലയൻസിനോടും റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ റോസ് നെഫ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള നയാര എനർജി അത് നയാര എനർജിയും ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോളിയം രംഗത്തുണ്ട് ഈ കമ്പനിയും പെട്രോളിയം വിതരണം റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ിലാണ് അങ്ങനെ റഷ്യയുടെ ഈ എണ്ണ ഇറക്കുമതി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിക്കുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾക്ക് ചുട്ട മറുപടി നൽകാൻ കഴിയും എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് ഒരു പക്ഷേ ആദ്യ ഘട്ടത്തിൽ ചെറിയൊരു കുറവായിരിക്കും ഗൾഫിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വരുത്തുക പക്ഷേ സംഗതി രൂക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ രാജ്യങ്ങൾ തിരുത്തിയില്ല എങ്കിൽ ഇന്ത്യക്കെതിരായുള്ള നിലപാടുകൾ തിരുത്തിയില്ലായെങ്കിൽ കൂടുതൽ എണ്ണ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാനൊരു പക്ഷേ കേന്ദ്ര സർക്കാർ തയ്യാറായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒപ്പക്ക രാജ്യങ്ങളോട് അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോൾ അസംസ്കൃത എണ്ണയുടെ വില വളരെ ഉയർന്ന നിലയിലാണ് റഷ്യയും യുക്രൈനുമായുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന ആ രാഷ്ട്രീയ അസ്ഥിരതയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ ഉയർന്ന നിലയിലാണ് ഇത് കുറയ്ക്കുവാനായി ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കുറച്ച് അന്താരാഷ്ട്ര വിപണിയിൽ കുറച്ചുകൊണ്ട് രാജ്യങ്ങൾക്ക് ആശ്വാസമേകാനായി ഇന്ത്യ ചൈന ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പൊക്ക രാജ്യങ്ങളോട് ഉൽപാദനം കൂട്ടാനുള്ള ഒരു അഭ്യർത്ഥന നടത്തി അതായത് പല ലോക രാജ്യങ്ങളും ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുകയാണ് അവർക്ക് ഇന്ധന ഇറക്കുമതി വലിയൊരു പ്രശ്നമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉയർന്ന വിലയിൽ ഇന്ധനം ഇറക്കുമതി ചെയ്തതുകൊണ്ട് പല രാജ്യങ്ങളുടെയും ആഭ്യന്തര ഇന്ധന വില ഉയർന്ന നിലയിലാണ് പാകിസ്ഥാനിലും ശ്രീലങ്കയിലും അടക്കം പല രാജ്യങ്ങളും ഇന്ധനങ്ങളുടെ വലിയ ദൗർലഭ്യം നേരിടുന്നുണ്ട് ഈ വർദ്ധിച്ച വില കാരണം അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് വില ഇടിച്ചാൽ ഇത്തരം രാജ്യങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക അടക്കമുള്ള ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പക്ക രാജ്യങ്ങളോട് എണ്ണവില വർദ്ധിപ്പിക്കാൻ എണ്ണവില കുറയ്ക്കാൻ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് എണ്ണവില കുറയ്ക്കാനുള്ള അഭ്യർത്ഥന നടത്തിയിരുന്നു പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾ അത് ചെവിക്കൊണ്ട മട്ടില്ല അവർ ലോക രാജ്യങ്ങൾ കഷ്ടപ്പെടുമ്പോഴും അവർ അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്തു വന്നാലും എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കില്ല എണ്ണവില കുറയ്ക്കില്ല എന്ന നിലപാടിലാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ പക്കൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വലിയ കുറവ് വരുത്തിയേക്കും ഈ സമയത്ത് ഒരുപക്ഷെ ഈ പ്രശ്നമായിരിക്കാം ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള നിലപാട് കടുപ്പിക്കാനുള്ള ഒരു കാരണം ഈ നിലപാട് കടുപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ ഇറക്കുമതി വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയും മുന്നിൽ മുന്നിലുണ്ട് എന്തായാലും പ്രശ്നങ്ങളോട് രാജ്യത്തിന് രാജ്യത്തിനെതിരെ അനാവശ്യമായ ഉപരോധങ്ങളും മറ്റും കൊണ്ടുവന്നാൽ രാജ്യത്തെ അത് നേരിടാൻ രാജ്യത്തിന് പ്രാപ്തിയുണ്ട് അത് നേരിടാൻ രാജ്യത്തിനറിയാം അറിയാം അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലായിരിക്കും ഒരുപക്ഷെ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്